ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 27 ആയി. ഇതിൽ 12 പേർ കുട്ടികളാണ്. തീ നിയന്ത്രണ വിധേയമാക്കിയതായും രക്ഷാപ്രവർത്തനം തുടരുന്നതായും ദൌത്യസംഘം വ്യക്തമാക്കി. പരിക്കേറ്റവരെ രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മൃതദേഹങ്ങൾ പലതും കത്തിക്കരിഞ്ഞ നിലയിലാണ്. ആളുകളെ തിരിച്ചറിയാൻ DNA പരിശോധന നടത്തും. താൽക്കാലികമായി നിർമ്മിച്ച ഗെയിമിംഗ് സെന്ററിന് ഫയർ NOC ഇല്ലായിരുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ADGP നേതൃത്വത്തിലുള്ള SIT സംഘം സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. ഗെയിമിംഗ് സെന്ററിന്റെ ഉടമയെയും മാനേജറെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് നഗരത്തിലെ TRP ഗെയിമിംഗ് സെന്ററിൽ വൻ തീപിടുത്തമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി സജിൻ ചേരുകയാണ്. സജിൻ, ഏറെ സങ്കടകരമായ കാര്യം ഈ അപകടത്തിൽപ്പെട്ടവരിലേറെയും കുട്ടികളാണ്. ഈ മൊത്തത്തിൽ ഈ ഗെയിമിംഗ് സെന്ററിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടുണ്ടോ? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിശദാംശങ്ങൾ ലഭ്യമാണോ? ജൂലിയറ്റ്, എന്തായാലും അവധി കാലമായിരുന്നു, ഒപ്പം തന്നെ അവധി ദിവസമായിരുന്നു ഇന്നലെ. അതിനാൽ തന്നെ ഒരുപാട് കുടുംബങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ അടക്കം ഈ രാജ്കോട്ടിലെ TRP ഗെയിമിംഗ് സെന്ററിൽ ഇന്നലെ തടിച്ചു കൂടിയിരുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വിവിധ ഗെയിമുകളിൽ പങ്കെടുക്കാൻ, അവിടുത്തെ വിവിധ റെയ്ഡുകളിൽ പങ്കെടുക്കാനെല്ലാം എത്തിയിരുന്നു. ഇവർക്കാണ് അപ്രതീക്ഷിതമായി ഈ ദുരന്തം നേരിടേണ്ടി വന്നത്. എന്തായാലും നിലവിൽ 27 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 12 പേർ കുട്ടികളാണ്. ഇതിൽ 15 കുട്ടികളെ ഈ ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി രക്ഷപ്പെടുത്തിയിരുന്നു. ഏതാണ്ട് 50 മുതൽ 70 പേർ വരെയാണ് ഈ സമയത്ത്, അപകട സമയത്ത് ഈ സ്ഥലത്തുണ്ടായിരുന്നത്, TRP ഗെയിമിംഗ് സെന്റർ ഉണ്ടായിരുന്നത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. ഇതിൽ കൃത്യമായ കണക്കുകൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഇവരുടെ ചികിത്സയും മറ്റും സംബന്ധിച്ചിട്ട് അതിവേഗമുള്ള ദ്രുതഗതിയിലുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുന്നുണ്ട്. ഇന്നലെ രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിലായിരുന്നു പ്രാഥമികമായി പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. പൊള്ളലേറ്റവർ, ഗുരുതരമായി പരിക്കേറ്റവരെല്ലാം വളരെ പെട്ടെന്ന് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യയുടെ നേതൃത്വത്തിൽ രാജ്കോട്ട് എയിംസിൽ 30 ICU ബെഡുകൾ അടക്കം തയ്യാറാക്കി കൂടുതൽ സൗകര്യമുള്ള ചികിത്സ, അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികളും ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 പ്രത്യേക അന്വേഷണ സംഘം, ഗുജറാത്ത് സർക്കാർ പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘം, ADGP നേതൃത്വത്തിലുള്ള സംഘം സംഭവ സ്ഥലത്തെത്തി തെളിവെടുത്തു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുവരാജ് സോളങ്കിയും മറ്റൊരു മാനേജറെയും, ഈ ഗെയിമിംഗ് സെന്ററിന്റെ മാനേജറെയും നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ ഇപ്പോഴും ഒടുവിലാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ തീപിടുത്തം അടക്കമുള്ളവയെ നേരിടാനുള്ള മതിയായ രേഖകൾ, ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളൊന്നും ഈ സ്ഥലത്ത് നടത്തിയിരുന്നില്ല എന്ന ഒരു വിവരം കൂടി പുറത്തു വരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ NOC ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഈ സംസ്ഥാനത്തെ മുഴുവൻ ഗെയിമിംഗ് സെന്ററുകളും അടച്ചുപൂട്ടാൻ ഗുജറാത്ത് സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി മുഴുവൻ ഗെയിമിംഗ് സെന്ററുകളിലും ഇന്ന് ഗുജറാത്തിൽ പരിശോധന നടക്കും. ഇതിന്റെ ഭാഗമായി നടപടികൾ ഉണ്ടാകും. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും അനുശോചനം അറിയിച്ചു കഴിഞ്ഞു, ദുഃഖം രേഖപ്പെടുത്തിയിരുന്നു ഇന്നലെ. എന്തായാലും ബന്ധുക്കൾക്ക്, മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ ക്ഷമിക്കണം, 4 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയുമാണ് ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചത്. എന്തായാലും ഈ ഗെയിമിംഗ് സെന്ററിലുണ്ടായ വലിയ തിരക്കാണ് ഈ ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയത്. കൂടുതൽ ആളുകൾ എത്തിയ ദിവസമായിരുന്നു, കുട്ടികളേറെ എത്തിയ ദിവസമായിരുന്നു. നിലവിൽ 27 മരണമാണ്. 40 പേർ ഇപ്പോഴും ചികിത്സയിലാണ്, പരിക്കേറ്റ്. ശരി, രാജ്കോട്ടിൽ ഗെയിമിംഗ് സെന്ററിൽ തീപിടിച്ചുണ്ടായ അപകടത്തിൽ 27 പേരാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സജിൻ.